ഹലോ ഫ്രണ്ട്സ്, ഇന്നിപ്പം ഞാനിപ്പം ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം കൂടുതലായും നമുക്ക് വീട്ടാവശ്യത്തിനായിട്ട് കുളം നിർമ്മിച്ച് മീൻ വളർത്തുന്നവരെ ഉദ്ദേശിച്ചാണ്. കാര്യം വീട്ടാവശ്യത്തിനായിട്ട് വളർത്തുമ്പോൾ നമുക്ക് രണ്ട് മൂന്ന് തരം മീനെ ഒരു കുളത്തിൽ ഒരേ സമയം വളർത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പല പ്രായത്തിലുള്ള മീനുകളെ ഒരുമിച്ച് ഇടാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് കൂടുതലും പേര് ഇങ്ങനെ ചോദിക്കാറുണ്ട്, അങ്ങനെ പറ്റുമോ, അങ്ങനെ ചെയ്യാവോ എന്നൊക്കെ. അപ്പം ഞാനങ്ങനെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇത് വീട്ടിലോട്ടുള്ള ആവശ്യത്തിനായിട്ടുള്ള കുളമാണ്. ഇതിലിപ്പോൾ ഒരു 5 മാസം പ്രായമായ വാളയുണ്ട്, 3 മാസം പ്രായമായ തിലാപ്പിയുണ്ട്, പിന്നെ നട്ടറുണ്ട്. അതിൻ്റെ കൂടി ഇപ്പം ഒരു 10-20 ദിവസമായ തിലോപ്പിയയുടെ കുഞ്ഞുങ്ങളെയും കൂടി ഇട്ടിരിക്കുന്നതാണ്. ഒരു ചെറിയ നെറ്റ് പോലെ കെട്ടി കാണുന്നത്. ഇതിനകത്തിപ്പം നമ്മൾ ഫിൽട്രേഷൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ എയറേഷനുണ്ട്. അപ്പം നമുക്കിപ്പം വീട്ടിലോട്ട് പിന്നെ പല സൈസിലുള്ള മീൻ, അതായത് പല പ്രായത്തിലുള്ള മീനെ പിടിക്കുന്നത്, അതായത് കൂടുതൽ ഇപ്പം 5 മാസം പ്രായമായതിനെ പിടിച്ച് മാറുമ്പോഴത്തേനും അതിൻ്റെ താഴെയുള്ള പ്രായത്തിലുള്ള മീനുകൾ നമുക്ക് കിട്ടും. അതിനുള്ള ഒരിതാണ് നമ്മൾ ആ വല കെട്ടി, അതായത് തീറ്റ കൊടുക്കുമ്പോഴും മറ്റും വലിയ മീനുകൾ ചെറുതിൻ്റെ തീറ്റ എടുക്കാതെയൊക്കെ ഇരിക്കാനായിട്ടാണ് വല കെട്ടി സെപ്പറേറ്റ് തിരിച്ച് അതിനകത്ത് ഇട്ടിരിക്കുന്നത്. ഇപ്പം മീൻ ഏതായാലും വാളയോ അല്ലെങ്കിൽ നട്ടറോ തിലോപ്പിയോ ഇടുമ്പം പരസ്പരം അത് ആക്രമിക്കു തോന്നുന്നില്ല, എന്നാലും തീറ്റ എടുക്കുന്നതിലെ വേരിയേഷൻ കൊണ്ട് വളർച്ചയ്ക്ക് ഒത്തിരി വ്യത്യാസം വരുന്നുണ്ട്. അത് ഒഴിവാക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ഇപ്പം ഈ ഒരു സമയം വലിയ തീറ്റ വാള നട്ടറ 3-4 മാസമായ പ്രായത്തിൽ കുത്തിന് കൊടുക്കുന്ന തീറ്റയാണ്. ഇപ്പോൾ ഈ കാണുന്ന തീരെ ചെറുതാണ്. ഈ തീറ്റ ഒരു 20 ദിവസം പ്രായമായ തിലോപ്പിയുടെ കുഞ്ഞുങ്ങളുടെ തീറ്റയാണ്. അപ്പം ഇങ്ങനെ ചെയ്താൽ നമുക്ക് എന്നും എപ്പോഴും എപ്പോഴും എല്ലാ ദിവസവും വീട്ടിലോട്ട് നമുക്ക് സ്ഥിരമായിട്ട് മീൻ കിട്ടുന്നതിനുള്ള ഒരു മാർഗ്ഗമാണിത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പൊതുവെ ചോദിക്കാറുണ്ട്, ഒരുമിച്ച് മീനെ വളർത്താൻ പറ്റുമോ, പല പ്രായത്തിലുള്ള മീനെ വളർത്തിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതുങ്ങളെ ആക്രമിച്ചിട്ട് അത് ചത്തുപോകുന്നൊക്കെ. അപ്പോൾ അതൊന്നും ഇല്ല, ഇത് നമ്മളിപ്പോൾ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇപ്പം ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്തു നോക്കാവുന്നതാണ്, എല്ലാവർക്കും ഉപകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.